എന്നെ അങ്ങ് പറഞ്ഞതിൽ ഒരു യോജിക്കാത്ത ചില ഭാഗങ്ങളുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ അങ്ങേപോലൊരാൾ ആദ്യം പറയേണ്ടത് രാജസ്ഥാനിലെ എല്ലാ വൈസ് ചാൻസലർമാരും രാജിവെക്കണം. കാരണം എല്ലാവരും യു ജി സി റെഗുലേഷൻ അല്ല, സംസ്ഥാന ഗവൺമെന്റാണ് പ്രതിനിധി, സെർച്ച് കമ്മിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ എന്താ ചാൻസലർ പ്രതിനിധി ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് അത് ഗവൺമെന്റ് താല്പര്യമാണ് എന്ന ഇന്റർപ്രിട്ടേഷനാണ് ഇപ്പോൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ട് നടത്തുന്നത്. എന്നാൽ രാജസ്ഥാനിൽ സംസ്ഥാന ഗവൺമെന്റ് പ്രതിനിധിയുണ്ട്, ഗുജറാത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമിക്കുന്നത്, ആന്ധ്രയിൽ തെലുങ്കാനയിലും സംസ്ഥാന ഗവൺമെന്റ് സെർച്ച് കമ്മിറ്റി വയ്ക്കുന്നത്, അവർ പാനൽ കൊടുക്കുന്നത് അവർക്കാണ്. അങ്ങനെയാണ് ഇവരെല്ലാരും. ഞാൻ രാജസ്ഥാനിലെ വൈസ് ചാൻസലർ രാജിവെക്കണമെന്ന് പറയേണ്ട ആളല്ലോ. ഞാൻ കേരളത്തിലെ പ്രവേശന നേതാവല്ലേ, കേരളത്തിലെ വൈസ് ചാൻസലർമാർ രാജിവെക്കണമെന്നല്ലേ എനിക്ക് പറയേണ്ടത്. അത് ഞാൻ പറഞ്ഞത് പിന്നീട് നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും അതാണ് ബെസ്റ്റ്. അത് സംബന്ധിച്ചുള്ള കുഫോസിന്റെ വീണ്ടും പോയപ്പോ ഹൈക്കോടതി എടുത്ത നിലപാട് എന്താണ്? സുപ്രീം കോടതിയുടെ നിലപാട്, അതായത് ഏത് വൈസ് ചാൻസലറെ സംബന്ധിച്ച് ഇപ്പൊ കേസ് പോയാലും ഹൈക്കോടതിക്കാണെങ്കിലും സുപ്രീം കോടതിയുടെ വിധിയെ പാലിക്കേണ്ടി വരും. അങ്ങ് ഇതിനു മുമ്പുള്ള സുപ്രീം കോടതി വിധി പറഞ്ഞു, പക്ഷെ അതല്ലല്ലോ ഏറ്റവും ഫൈനലായിട്ടുണ്ടായിരിക്കുന്ന പഴയ സുപ്രീം കോടതി വിധി കൂടി ഈ സുപ്രീം കോടതി കേസ് നടന്നപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പൊ ഫൈനൽ ജഡ്ജ്മെന്റ് ആണ് ലോ ഓഫ് ദ ലാൻഡ്. ഇപ്പൊ നമ്മുടെ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് ഫൈനൽ വേർഡിക്ട് ഓഫ് ദ സുപ്രീം കോടതി ആണ്. നമ്മൾ വി ഹാവ് ടു ഒബേ ദാറ്റ്. ഞാൻ അങ്ങനെ കേരളത്തിനകത്ത് മാത്രം ചുരുങ്ങി കാണുന്നില്ല, അങ്ങൊരു ദേശീയ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് ഇതിപ്പോ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ അങ്ങ് യോജിക്കുന്നുണ്ടല്ലോ. ഇതേ മാനദണ്ഡം അനുസരിച്ച് രാജസ്ഥാനിലെ വൈസ് ചാൻസലർമാർ രാജിവെക്കേണ്ടതാണ്, ഗുജറാത്തിലെ വൈസ് ചാൻസലർമാർ രാജിവെക്കേണ്ടതാണ്, ആന്ധ്രയിലും തെലുങ്കാനയിലും വൈസ് ചാൻസലർമാർ രാജിവെക്കേണ്ടതാണ്, മഹാരാഷ്ട്രയിലെ വൈസ് ചാൻസലർമാർ രാജിവെക്കേണ്ടതാണ്, ബാംഗ്ലൂർ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചാൻസലർ വിസിറ്റർ, അങ്ങേക്ക് അറിയാലോ അവിടെ നിയമന രീതി എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. ഇതനുസരിച്ച് ചാൻസലർ അപ്പോയിന്റ് ചെയ്യണമെന്നാ പറയുന്നത്. അപ്പൊ അത് രാജിവെക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ യു ജി സി ഒരു ദിവസത്തേക്ക് പോലും വൈസ് ചാൻസലർ നിയമിക്കുകയാണെങ്കിൽ ഇതേ ക്വാളിഫിക്കേഷൻ വേണം. അങ്ങ് നോക്കിക്കോളൂ പാറ്റ്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ആര് ആക്ടിംഗ് വൈസ് ചാൻസലർ? റിട്ടയർഡ് ജസ്റ്റിസ് ആണ്. റിട്ടയർഡ് ജസ്റ്റിസ് 10 വർഷം പ്രൊഫസറായ ആളാണോ? ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാരും അപൂർവം ഒഴികെ രാജിവെക്കേണ്ടതാണ്. അവരൊക്കെ രാജിവെക്കുകയാണെങ്കിൽ ഇവർ രാജിവെക്കേണ്ടി വരും. അതും ചിലത് ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും, അപ്പൊ പോകുന്നില്ല, സമയപരിമിതി വരും. ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ മുൻപിലുള്ള മാതൃകകൾ ഉണ്ടായിരുന്നു. ഒന്ന്, കോൺഗ്രസ് സ്വീകരിച്ച മാതൃക ഉണ്ടായിരുന്നു, അത് ഗവർണറെ മാറ്റി മുഖ്യമന്ത്രിയെ വെച്ചത്. ആ മാതൃക ഞങ്ങൾ സ്വീകരിച്ചില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഏകപക്ഷീയമായി കൊണ്ടുവരണമെങ്കിൽ മുഖ്യമന്ത്രിയെ ചാൻസലറാക്കി വെക്കാലോ, നിങ്ങൾക്ക് വേറെ വാദങ്ങൾ വെക്കാലോ. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും നിങ്ങൾ സ്വീകരിച്ച സമീപനം അതാണ്. ഞങ്ങൾ അത് എടുത്തില്ല. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു അതല്ല ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നമുക്ക് ഉന്നത വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറവുകളൊക്കെ ഉണ്ടാവും, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ആളുകളെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഞങ്ങളുടെ കൂട്ടായ അഭിപ്രായം തന്നെയാണ്. ഞങ്ങൾ ആ ഭാഗം എടുത്തില്ല, മുഖ്യമന്ത്രി എടുത്തില്ല. ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വിജസ്ഥ ഒരു മാതൃക ഞങ്ങൾ വെച്ചു, അത് കലാമണ്ഡലത്തിന് ഇന്ത്യയിൽ വയ്ക്കാൻ കഴിയുന്ന, ഇന്ത്യയിലല്ല ലോകത്ത് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ചയാൾ, എം ബി എ പി എച്ച് ഡി പത്മഭൂഷൺ ആക്ടിവിസ്റ്റ് നിലപാടുള്ളയാൾ സെക്യുലറിസ്റ്റ് ഞങ്ങൾ വെച്ചു. അതേ മാതൃക അങ്ങേക്ക് കൂടി പങ്കാളിത്തമുള്ള സംവിധാനം വഴി വയ്ക്കാം. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ ക്രിയാത്മകമായ സമീപനം സ്വീകരിച്ചല്ലോ. അപ്പൊ അതൊരു തർക്കത്തിലേക്ക് പോകാതെ നമുക്ക് ഇന്ന കാര്യം കൊണ്ടാണ് ഒരു ജഡ്ജി, റിട്ടയർഡ് ജഡ്ജി ഇവരെക്കാൾ, മല്ലികാ സാരാഭായിയെക്കാളും കലാമണ്ഡലത്തിന് വയ്ക്കാവുന്ന ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ പേരങ്ങ് പറയൂ. ലോ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ മാറ്റുന്നില്ല, അത് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു. ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് അദ്ദേഹമാണുള്ളത്, അത് മാറ്റില്ല. കാരണം അവിടെ അദ്ദേഹമാണ് വരേണ്ടത്, അവിടെ അദ്ദേഹമാണ് വരേണ്ടത്. ലോ യൂണിവേഴ്സിറ്റിയിൽ അങ്ങ് പറഞ്ഞ ശരിയാണ്, റിട്ടയർഡ് അല്ല വരേണ്ടത്, ചീഫ് ജസ്റ്റിസ് വരേണ്ടത്. അതിന് വിസിറ്റർ ആരാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്യുന്ന സുപ്രീം കോടതി ജഡ്ജി, അങ്ങേക്ക് അറിയാലോ. അതാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി വിസിറ്റർ. ചാൻസലർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതി, അതാണ് ശരി. ബാക്കി സ്ഥലങ്ങളിൽ അത് യോജിക്കണം. അതുകൊണ്ട് ഇത് ഏറ്റവും ക്രിയാത്മകമായ നിർദ്ദേശം. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജനാധിപത്യപരമായ ഒരു ഉള്ളടക്കം കൊണ്ടുവരുമ്പോൾ ഇത് സഹായകരമായിരിക്കും. അതുകൊണ്ട് ഇത് അംഗീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.